ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുമ്പോൾ രണ്ട്. പൊതുവെ ഹദ്ദാദ് റാത്തീബിലല്ലാതെ മറ്റു എല്ലാ സമയങ്ങളിലും വിശിഷ്യ നിസ്കാരത്തിൻ്റെ ശേഷം ഇമാം നസായിയും ഇബ്നു മാജിയും ഉദ്ധരിച്ചതിൻ്റെ പേരിലാണ് നമ്മളൊക്കെ നമ്മുടെ പള്ളികളിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു എന്നുള്ളത്, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹിമീതു വലാ കുല്ലി ഷൈൻ ഖദീർ ഒന്നും, അങ്ങനെ 100 തികച്ചതിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലാറുണ്ടല്ലോ. ഇതൊക്കെയും വേറിട്ട് വേറിട്ടാവുന്നു ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ ബഹുമാന്യന്മാരായ വലിയ പണ്ഡിത മഹത്തുക്കൾ വിവരിച്ചിട്ടുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചേർത്തി ചൊല്ലുന്നതിലേറെ ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുറിച്ചു ചൊല്ലലാണ്. ഏതായാലും ആ ഹംസയും അതുപോലെ തന്നെ ഇല്ലല്ലാഹ് എന്ന ഹാവും പ്രത്യേകം വിട്ടുപോകാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു. മക്കയിലോ പരിസരത്തോ അഥവാ ഹറമിൻ്റെ അതിർത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ ഉംറ ആഗ്രഹിക്കുമ്പോൾ ഹറമിൻ്റെ പുറത്തേക്ക് പോകൽ നിർബന്ധമാണ്. ഹറമിൻ്റെ പുറം എന്നുള്ളത് ആയിഷപ്പള്ളിയായാലും ഹുദൈബിയായാലും ജിഹറാനായാലും അല്ലാത്ത ഏത് സ്ഥലങ്ങളായാലും ഹറമിൻ്റെ പുറത്തേക്ക് പോകൽ മാത്രമേ നിർബന്ധമുള്ളൂ, ഇന്ന സ്ഥലം എന്ന് നിർബന്ധം ഇല്ല. ഒന്നുകൂടെ പറയുന്നു, ഹറമിൻ്റെ അതിർത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഹറമിൻ്റെ അതിർത്തിൻ്റെ പുറത്ത് എവിടേക്ക് പോയാലും, ഹില്ല് എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പുറം, അപ്പം ഹറമിൽ താമസിക്കുന്നവരുടെ ഉംറയുടെ ഇഹ്റാം ചെയ്യാൻ അവർ ഹില്ലിലേക്ക് അഥവാ ഹറമിൻ്റെ പുറത്തേക്ക് എവിടേക്ക് പോയാലും മതിയാകുന്നതാണ്. മറ്റൊന്ന്, ജിദ്ദയിലോ മറ്റോ ഒക്കെ താമസിക്കുന്ന ആളുകൾ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ അവിടെ വെച്ചു തന്നെ ഇഹ്റാം ചെയ്യണം എന്നുള്ളതാകുന്നു യഥാർത്ഥ വിധി. അവർ ആയിഷപ്പള്ളിയിലേക്കോ മറ്റോ നീട്ടിവെക്കുന്നത് നല്ലതല്ല. ഒരു വിശ്വാസിയോട് ചെയ്യേണ്ടുന്ന കടമയായ സലാം പറയൽ എന്ന കടമ അവൻ നിർവഹിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പറയലിലൂടെ ആ സുന്നത്ത് കർമ്മം അവൻ നിർവഹിച്ചു. അതിൻ്റെ ശേഷം ഒരാൾ സ്വബാഹൽ ഖൈർ, നിനക്ക് അല്ലാഹു തആല നന്മകൾ വരുത്തട്ടെ, നന്മയുടെ പ്രബോധനമായിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന, സാധാരണ ആളുകളൊക്കെ കാണുമ്പോൾ ഹയ്യാക്കല്ലാഹ് എന്ന് പറയുന്നത് പോലെ നിനക്ക് അല്ലാഹു നന്മ തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലേ. അത് നല്ല ഉദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ ഏതായാലും അത് അനുവദനീയമാണ്. എന്നു മാത്രമല്ല, നല്ല ഉദ്ദേശപ്രകാരമുള്ള അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയതാണെങ്കിൽ അത് പുണ്യാർഹവും കൂടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ ഖുർആനോടും ഫാത്തിഹ സൂറത്തിനോടും ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നുള്ള പരിശുദ്ധമായ വചനത്തോടും എതിരല്ലേ മുഹിയുദ്ദീൻ മാല അല്ലെങ്കിൽ കുത്തുബിയത്ത് അല്ലെങ്കിൽ വരികൾ എന്നൊക്കെ ഇന്നും അന്നും എന്നും വഹാബി സഹോദരങ്ങൾ നാഴികക്ക് 40 വട്ടം വിളിച്ചു കൂവുന്ന ദുരാരോപണങ്ങളാണ്. സത്യത്തിൽ ജീവിതകാലത്തായാലും മരണാനന്തരമായാലും പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഔലിയാക്കളോട്, അമ്പിയാവിനോട്, ഷുഹദാവിനോട് നാം ശഫാഅത്ത് ചോദിക്കുന്നതും ഇസ്തിയാനത്ത് നടത്തുന്നതും അവരോട് നാം സങ്കടം പറയുന്നതുമൊക്കെ പരിശുദ്ധമായ ഖുർആനും ഹദീസും മനസ്സിലാക്കിയ ഉലമാക്കൾ പ്രമാണബദ്ധമാണെന്നും അത് ശിർക്കോ ബിദ്അത്തോ തെറ്റോ കുറ്റമോ ഒരിക്കലും അല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ സവിശദം മറുപടി പറയുകയല്ല, ആ അബദ്ധ വാദങ്ങൾ മറുപടി അർഹിക്കുന്നുമില്ല. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ കുത്തുബിയ വെയ്ത്തിലോ അല്ലെങ്കിൽ മൗലിദിലോ മറ്റോ ഒരു പരാമർശം പോലും വിശുദ്ധമായ തൗഹീദിനോട്, ഖുർആനിനോട്, സുന്നത്തിനോട് എതിരായത് ഇല്ലേ ഇല്ല എന്നും അതൊക്കെ ശുദ്ധ തൗഹീദുകളാണ് എന്നും മാത്രമേ ഇപ്പം ഉണർത്തുന്നുള്ളൂ. വെള്ളി പുരുഷന്മാർക്ക് പല്ല് വെള്ളി കൊണ്ട് ധരിക്കാം, അതുപോലെ തന്നെ മൂക്ക് വെള്ളി കൊണ്ട് ഉണ്ടാക്കാം, വിരലിൻ്റെ അഗ്രഭാഗങ്ങൾ വിരലുകൊണ്ട് പറ്റും, ഇതൊന്നുമല്ലാതെ വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങളോ പേനകളോ കണ്ണാടകളോ വാച്ചോ ഒന്നും പുരുഷന് അനുവദനീയം അല്ല. മറിച്ച് ഒരു മോതിരം പുരുഷന് അനുവദനീയമാണ്.
ഒറ്റ മോതിരം മാത്രം. ഒന്നിലേറെ മോതിരം ഒരേ സമയത്ത് വെള്ളി കൊണ്ടുണ്ടാക്കി ധരിക്കൽ ഹറാമാണ് എന്നാണ് തുഹഫയിൽ പ്രബലമാക്കിയ ഷാഫി മദബിലെ പ്രബല അഭിപ്രായം. ഒന്നിലേറെ വെള്ളി മോതിരം ഉണ്ടാക്കി വെക്കാമെങ്കിലും ഒരവസരത്തിൽ ഒന്ന് മാത്രമേ ധരിക്കാവൂ. ഒന്നിലേറെ ധരിക്കൽ തഅദ്ദുദ് തെറ്റാണ്, കുറ്റമാണ്, ഹറാമാണ് എന്നാണ് പ്രബലം. അത് രണ്ടെണ്ണമൊക്കെ ധരിച്ചാലും കേടില്ല എന്നൊരഭിപ്രായമുണ്ടെങ്കിലും വെള്ളി മോതിരമാണെങ്കിൽ ഒന്ന് മാത്രമേ ഒരവസരം ധരിക്കാവൂ. അതോടൊപ്പം ചിരട്ട കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ചെമ്പ് കൊണ്ടോ മറ്റു ലോഹങ്ങളോ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാം. സ്വർണമേതാലും പാടില്ല. വെള്ളിയുടെ മോതിരം ഒന്ന് മാത്രമേ പറ്റൂ എന്നാണ് പ്രബലം. ഇതെല്ലാം ബഹുമാനപ്പെട്ട തുഹഫയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 857 സൂറത്ത് അറബിന്റെ ഇടയിൽ പെട്ടൊന്ന് കത്തി ഒന്ന് തെന്നിമാറി പോയാൽ രണ്ടാമത് അറത്താൽ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഫത്തൂൽ മൊയ്നിൽ പേജ് 221 പത്താമത്തെ പേജിൽ ഒഫി കലാമി ബാദീം അന്നഹു ലൗ റഫ യദഹു ലിനാവി ഉത്തുറാബിഹി, മൃഗമൊന്ന് പടച്ചതിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്നും കൈ അറക്കുന്ന കൈ ഒന്നാണ്ട് ഉയർന്നു. ഫായദഹ ഫൗറൻ, ഉടനെ തന്നെ അവൻ കത്തി രണ്ടാമതും അതിലേക്ക് വെച്ചിട്ട് അറവ് തുടങ്ങി. വാത്തമ്മ ദബ്ഹ, അങ്ങനെ അറവ് പൂർത്തിയാക്കിയാൽ ഹല്ല ഹലാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൗല് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹഫയിലും 331 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ധരിച്ചു കൊണ്ടാണ് മഖ്ദൂം തങ്ങൾ ഫത്വയിൽ പറഞ്ഞത്. അപ്പൊ കത്തി പെട്ടെന്ന് തന്നെയാൽ എത്രയും പെട്ടെന്ന് തന്നെ മടക്കിയിട്ട് അറവ് പൂർത്തിയാക്കിയാൽ അനുവദനീയമാണ് എന്നാണ് ആ ഫത്തുൽ മൊയ്നിന്റെ ഉദ്ധരണിയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശദമായി അതിന്റെ ശേഷം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇടത്തെ കൈകൊണ്ട് അറുത്താൽ, ഇടത്തെ കൈകൊണ്ട് അറുത്താലും അറവിന് യാതൊരു തകരാറുമില്ല. ആ അറവ് സ്വഹീഹാണ്, അനുവദനീയമാണ്, തെറ്റില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട ഫത്തുൽ മൊയ്നിന്റെ 219 പേജിന്റെ 13 വരിയിൽ കുല്ലി ഹൽഖൂമിൻ വ കുല്ലി മരിഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അന്ന നാളവും ശ്വാസ നാളവും പൂർണ്ണമായിട്ടും മുറിയണം എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളാ പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് മുറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അനുവദനീയമാകൂല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി പൂർണ്ണമായി മുറിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തുള്ള വല്ല പാടയോ മറ്റോ ആണാവോ നിങ്ങൾ നേർത്ത ഒരു നൂല് പോലെ കണ്ടു എന്ന് പറഞ്ഞത്. ഹുൽക്കൂമോ മരിയോ തന്നെ പൂർണ്ണമായി മുറിയാതെയാണെങ്കിൽ പറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു അലം. ഇൻഷാല്ലാ സമയം കിട്ടുമ്പോൾ വിശദീകരണങ്ങൾ വല്ലതും നോക്കാം. കുട്ടികളുടേതായാലും വലിയവരുടേതായാലും ആഭരണത്തിന് വേണ്ടിയായാലും എങ്ങനെയാവട്ടെ, പൊതുവെ മൂക്ക് കുത്തൽ ഹറാമാണ് എന്നാണ് ഷാഫി മദബിലെ മുഅ്തമദായി ബഹുമാനപ്പെട്ട ഫതുഹുൽ മൊയ്നിൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. മറ്റു ചില മദഹബുകളിൽ അവക്ക് ഇളവുണ്ടായിരിക്കാം. ഷാഫി മദബിലെ മുഅ്തമദാണ് ആ പറഞ്ഞത്.